ഹായ്, നമസ്കാരം. ഇന്ന് എൻ്റെ ഈ കൊച്ചു വീട്ടിലേക്ക് ഒരു വലിയ അതിഥി വരികയാണ്. ഇമ്മിണി വലുതൊന്നുമല്ല കേട്ടോ, കേരളത്തിലെ തന്നെ വളരെ പ്രഗത്ഭനായ മതപണ്ഡിതൻ, ഖുറാൻ, വിശുദ്ധ ഖുറാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ലോക ആദരണീയനായ വ്യക്തിത്വം, ഡൽഹിയിൽ വലിയൊരു സ്കൂളൊക്കെ നടത്തുന്ന മഹത് വ്യക്തി, സൗദി അറേബ്യയിൽ ഇപ്പം ഉംറ കഴിഞ്ഞിട്ട് കോഴിക്കോട് എത്തിയിട്ട് ട്രിവാൻഡ്രത്ത് നടക്കുന്ന മതസമ്മേളനം, മതസൗഹാർദ്ദ സമ്മേളനത്തിന് അദ്ദേഹം എത്തുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ താങ്കളുടെ വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ കാണണം, മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ അമ്മയുണ്ടായിരുന്ന സമയത്ത്. ഇപ്പം ഇനി എത്ര കാലം നമ്മളൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ കാണാൻ പറ്റൂ. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരികയാണ്. സാധാരണ എന്നെ അങ്ങോട്ടാണ് പലരും വിളിക്കാറ്, പക്ഷേ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഞാൻ എന്താ പറയുക, ഒരു ദൈവപ്രതിനിധി അല്ലെങ്കിൽ പ്രവാചകന്മാർ അവരൊക്കെ നമ്മുടെ വീട്ടിൽ വരിക എന്ന് പറയുന്നത് പോലുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ. വേറെ ആരുമല്ല, ഡോക്ടർ ഹുസൈൻ മടവൂർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്, എത്താറായി. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഇന്നൊന്ന് പരിചയപ്പെടാം, അദ്ദേഹമായിട്ട് കുറച്ച് നേരം കുശലം സംസാരിക്കാം. ഉച്ച സമയത്താണ് വരുന്നത് ഞാൻ, എനിക്ക് വേറെ ആരും ഇവിടെ ഇല്ലാത്ത ഒരവസ്ഥ. എൻ്റെ ഇവിടെ നിൽക്കുന്ന ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതുകൊണ്ട് അവർ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരുവിധമൊക്കെ ഞാൻ ഒരുക്കി, എന്നാലും എൻ്റെ സുഹൃത്തായിട്ടുള്ള സച്ചിൻ എന്ന് പറയുന്ന സിനിമയിലും സീരിയലൊക്കെ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അദ്ദേഹമാണ് ക്യാമറ പിടിക്കാൻ കൂടെ ഉള്ളത്. ഞാൻ സച്ചിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ, സച്ചിൻ ഭായി ഒത്തിരി സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ തന്നെ കട്ടുള്ള നമ്മുടെ സച്ചിൻ ഭായി ആണ് അദ്ദേഹം. കാണോ, ലൈറ്റ് ഇരിക്കട്ടെ എന്ന്. ദെൻ ഇനി അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ തസ്നീം. എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട് ഹിജാമ, അതുപോലെ തന്നെ അക്യുപങ്ക്ചറിൻ്റെ വളരെ പ്രശസ്തയായിട്ടുള്ള ഡോക്ടർ തസ്നി, അതിൽ MD PhD ഒക്കെ എടുത്തിട്ടുള്ള ഡോക്ടറാണ്. ഇപ്പോൾ ഹുസൈൻ മടവൂർ സാറിൻ്റെ ഒരു സമ്മാനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് ഡോക്ടറെ കൊണ്ടൊന്ന് പരിശോധിപ്പിക്കാൻ വേണ്ടി കൂടി ഞാൻ ഡോക്ടറെ ഇവിടെ വരുത്തി. അങ്ങനെ ഡോക്ടറും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ സച്ചിൻ പിടിച്ചോളൂ. സാർ എത്ത് കാണാൻ തോന്നുന്നു, പ്രോഗ്രാം മാറ്റി വെച്ചുകൊണ്ട് സാർ വന്ന് കുഞ്ഞ സർപ്രൈസാണ്. ഇത് സാറൊരു ഗിഫ്റ്റ് ആക്കിയിട്ടുണ്ട്, ഇത് എൻ്റെ യൂട്യൂബ് വീഡിയോയിലൊക്കെ ഉണ്ട്. ഡോക്ടർ തസ്നീം എന്ന് പറയുന്ന അക്യുപങ്ക്ചർ ഹിജാമയിലെ MD പിന്നെ അതുപോലെ തന്നെ PhD കഴിഞ്ഞിട്ട് നവായക്കുള്ളൊക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു. എനിക്ക് നല്ല നട്ടല് വേദനയൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് 5-6 കുത്തു കൊണ്ട് സാധനം പറയാം. അപ്പോൾ ഈ കെമിക്കൽ പ്രഷർ ഒക്കെ ഇപ്പോൾ അപ്പോൾ ഈ കെമിക്കൽ മരുന്നുകൾക്ക് ഒന്ന് കുറപ്പിക്കാനായിട്ട് ഇതുപോലെയുള്ള ഒന്ന് പ്രോത്സാഹിപ്പിക്കാനുണ്ട്. ഇപ്പം അങ്ങയുടെ ആരോഗ്യസ്ഥിതി ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാമെന്ന് ഞാൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. സാറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കിടക്കുമായിരുന്നു സാറവിടെ അമ്മയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇരിക്കുകയായിരുന്നു. പിന്നെ അമ്മ 2019 May 23 അമ്മ പോയി. 19 തന്നെ ഞാൻ വന്നു. അതെ, ജനുവരി അങ്ങ് വന്ന് പോയതിന് ശേഷം പിന്നെ ലിവർ സിറോസ് 10-12 മരുന്ന് കഴിക്കുകയായിരുന്നു. ടാബ്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ലിവർ സിറോസും ഗാൾ ബ്ലാഡർ സ്റ്റോണും ഒക്കെ കൂടെ വെച്ച 41 ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. അത് അമ്മ പോകാനായിട്ട് അമ്മയുടെ ആഗ്രഹമായിരുന്നു. അമ്മ 2 ആഗ്രഹം പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ.
അമ്മ പറഞ്ഞു ഒന്ന് നീ താടിയെടുക്കണം, കാരണം ഞാനും അമ്മയും കൂടെ പോകുമ്പോൾ അമ്മയുടെ വാപ്പയെ പോലെ എന്നെ ഫീലില്ല, അപ്പം നീ താടിയെടുക്കണം. രണ്ട്, നീ കല്യാണം കഴിക്കണം. അപ്പൊ ഈ രണ്ടാമത്തെ കാര്യം എന്തായാലും നടത്തില്ലെങ്കിലും ഒന്നാമത്തെ കാര്യം നടത്തി കൊടുക്കാറുണ്ട്. അതാണ് അതൊരു അത് ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലം എന്ന് പറയുമ്പോൾ ഒരുപാട് വേണ്ടാത്ത ചിന്തകളും വേണമെന്നുള്ള ചിന്തകളും വളരെ കുറച്ച് മാത്രം വെച്ചുകൊണ്ട്, പിന്നെ സോഷ്യൽ മീഡിയയുടെ സമ്മർദ്ദം, വരുന്ന ആൾക്കാരുടെ ചിന്തകളിലുള്ള ഒരുപാട് സംഭവം, ഇതെല്ലാം കൂടെ വെച്ച് വരുമ്പം ചേരാനുണ്ടെങ്കിൽ അത് ഏതെങ്കിലും സമയത്ത് വരുമെന്നുണ്ടെങ്കിൽ അത് ഏത് മതത്തിലായാലും, ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും, അങ്ങനെ ചേർച്ചയ്ക്ക് ദൈവം തരികയാണ്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്, ഒരു അമ്മച്ചിയുണ്ട്, അവിടെ അബ്ബൻ മരിച്ചുകൊണ്ട് അങ്ങ് വീട്ടിൽ പോയി. അപ്പോൾ സാറ് വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്നെയൊക്കെ സംബന്ധിച്ച ഒരു പുണ്യാളം പ്രവാചകന്റെ ആ ഒരു ദൂതൻ വരുന്നത് അങ്ങനെയൊക്കെയാണ്. ആ ദൂതന്മാര് വരിക എന്ന് പറയുന്ന ഒരു ഡിവൈൻ. തിരുവനന്തപുരത്തെ ആ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രോഗ്രാം മതസൗഹാർദ്ദം, ആ മതസൗഹാർദ്ദം പറഞ്ഞാൽ എനിക്ക് സ്വാമിജി ഒരു ലെറ്റർ അയച്ചു. ഞാൻ ഇന്നലെ വിദേശയാത്ര കഴിഞ്ഞ് ഉച്ചക്ക് എത്തിയുള്ളൂ. ഉമ്രക്ക് പോയി, ഉമ്രക്ക് പോയി മക്ക, മദീന, പിന്നെ ദമ്മാം, ദുബായ്, റിയാദ്. 22 ദിവസം ഞാൻ വൈഫുണ്ടായിരുന്നു, എൻ്റെ ഒരു മകനുണ്ട് അവിടെ, അവിടെ ദമ്മാമിൻ്റെ. അപ്പോൾ അവിടെ പോയി തിരിച്ചെത്തി, ഇന്നലെ ഉച്ചക്ക് വീട്ടിലെത്തി, രാത്രിയിലെ ട്രെയിനിൽ പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പോൾ നാളെ എനിക്ക് കൊല്ലത്ത് ഒരു അവാർഡ് ദാനവും ഒരു കുടുംബ സംഘമോ ഉണ്ട്, വെഞ്ചയമ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നാളെ രാത്രിയിലെ ട്രെയിനാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ് ആയി. സാധാരണ പലരും ഞാൻ അങ്ങോട്ട് പോയാണ്, കാരണം ആരെയും ഇങ്ങോട്ട് കാരണം ഇവിടെ പരിമിത അങ്ങനെ ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് തലേ ദിവസം കൊണ്ട്, പക്ഷെ പരിമിതമായ സാഹചര്യം. ഇപ്പം അങ്ങ് അകത്തേക്ക് കയറുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതത്തിൽ. എനിക്കും ദൈവത്തിനും മാത്രം താമസിക്കാവുന്ന തീർച്ചയായിട്ടും നോക്കരുത്, എന്നാൽ നിങ്ങൾക്ക് ആത്മസംതൃപ്തി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു ഒരു റൂമുള്ള വീടുള്ള വരുത്താൻ അതുമില്ലാത്തവനെ നോക്കണ്ടേ, അല്ലാണ്ട് ഒരു വലിയ വലിയ കൊട്ടാരമുള്ളവനെ നോക്കിയാൽ ഇന്നെ ഒരിക്കലും സംതൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. ഇപ്പം നമുക്ക് നന്നാക്കാം അല്ലെങ്കിൽ ശരിയാക്കി വലിയ വീട് വയ്ക്കാന്നുള്ളത്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ വേദം പഠിച്ചിങ്ങനെ വന്നതുകൊണ്ടും ആർഭാടം എന്ന് പറയുന്നതിനോട് നല്ല സാഹചര്യങ്ങൾ വേണം. അപ്പം അതിനോടൊരു യോജിപ്പില്ലാത്തതുകൊണ്ട് കിട്ടുന്നതിൽ മാക്സിമം ഈ ചാരിറ്റിക്ക് വേണ്ടി. ഇപ്പം ഏഴാമത് യൂസഫ് അലി സാർ ഇപ്പോഴത്തെ റംസാനും 50,000 കൊടുത്തയച്ചു. ഇന്നിപ്പം ഈ വരുന്ന ഞായറാഴ്ച 4-ാം തീയതി മന്ത്രി ആൻ്റണി രാജു സാറ് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് എം എൻ അടിയോടി ഹോളിൽ വെച്ചിട്ട് ചെങ്ങച്ചൂള കോളനിയിലെ 50 പാവപ്പെട്ട കുടുംബങ്കൾക്ക് ഓണസമ്മാനമായിട്ട് 1,000 രൂപ വെച്ചുള്ള കിറ്റ്, 2-3 ദിവസത്തെ ഭക്ഷ്യ കിറ്റ്, ഒരു മലക്കറി കിറ്റ്, ഒരു പൊന്നോണ കൂടി, അങ്ങനെ ഇതെല്ലാം കൂടെ റെഡിയാക്കി ആ 50,000 അങ്ങ് കൊടുക്കുമ്പോൾ, അപ്പോൾ ആ കഴിയും 7 വർഷം കൊണ്ട് അദ്ദേഹം തന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഒരുപോലെ നമ്മൾ ഉപയോഗിക്കാതെ, അപ്പോൾ ആ ചാരിറ്റിക്ക് പോകുമ്പോൾ ഞാൻ ജീവിച്ച് മരിക്കാൻ എനിക്ക് ഇതൊക്കെ ധാരാളമാണെന്നൊരു തോന്നുന്നില്ല ഇതിനകത്തേക്കുണ്ടാവും. സാറിൻ്റെ വീടിനകത്തൊന്നും കണ്ടില്ലോ അന്ന് കുറെ ബുക്സ് വന്നല്ലോ. അത് തീർച്ചയായും നമ്മുടെ ഇതെല്ലാം ഇത് ഒരു ചെറിയ രീതിയിൽ അങ്ങക്ക് വേണ്ടി ഞങ്ങൾ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ഇവിടെ ഇവിടെയാണ് അന്ന് മരം വീണ് ഇവിടെയാണ് പൊട്ടിപ്പോയത്. അങ്ങനെയാണ് ഷീറ്റ് ഇട്ട് വെച്ചിട്ടുള്ളത്. മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുന്ന സ്ഥലങ്ങൾ അടയ്ക്കാൻ തുണി നിറയിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കൊച്ചടുക്കള പോലെയുള്ള ഒരു കരിമ്പോഴാണ് ഇവിടെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ വിളമ്പാൻ തക്ക രീതി വന്നപ്പോഴാണ് കാറവിടെ ഓടി വന്നത്. നിങ്ങളുടെ ലൊക്കേഷൻ വളരെ കറക്റ്റ്, ലൊക്കേഷൻ വളരെ കറക്റ്റ്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ഇവിടെ അമ്മയുടെ പടം കണ്ട് സാറെ കണ്ടു, അമ്മയുടെ പോയി. ഇല്ല ഞാനാണ് പെണ്ണും എല്ലാം കൂടെ ഒന്നിനാണ്. അപ്പോ സാറ് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാതെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മുടെ ഈ മിനിമം അന്തരീക്ഷത്തില്ല. കാരണം ഒരു നല്ല മാർബിളോ ടൈൽസോ ഇട്ട റൂമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഈ ഒരു മുറി മാത്രം, എൻ്റെ ഒരു റൂം മാത്രമാണ് അല്പം വൃത്തിയായിട്ടുള്ളത്. അത് മാത്രമേ ഉള്ളൂ അത്രയും വൃത്തിയായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ സാറിനെ അറിയാം ഹോട്ടൽ റൂം എടുക്കണ്ട, നിന്ന് പോന്നാൽ മതി ഇവിടെ നിൽക്കാൻ വേണ്ടി. പക്ഷേ സാറിനെ ട്രീറ്റ് ചെയ്യാൻ തക്ക രീതിയിലുള്ള സാഹചര്യം ഈ കാണുന്ന പകട്ടേ ഉണ്ട്. പിന്നെ ബുക്കുകളും മെമ്മൻ്റെ ദിവസത്തൊക്കെ ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എഴുതി.
ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണം കൊണ്ട് വെച്ചു ദൈവാഗ്രഹങ്ങള് വെക്കണേ തന്നെ ഒരു വീടുമാണ്. ഞാൻ എന്റെ വീട്ടിലിപ്പോ അവസാനം തരാം. പഴയത് പഴയത് ചാക്കിലാക്കി വെച്ചിട്ട് മോളിലുണ്ട്. ഡോക്ടറിനറിയാം, ഡോക്ടറിനറിയാം. മോളില് മൂന്ന് പെട്ടി നിറയെ കയറ്റി എന്റെ കുറിക്കാത്ത ഈ കുറാനൊരു വചനം ഉണ്ടല്ലോ, ചിലർക്ക് പ്രൊഡക്ഷൻ അഗാധമായ അറിവ് കൊടുക്കും, അങ്ങനെ ഉള്ളവർക്ക് കണക്കില്ലാത്ത നേട്ടങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വന്തമായ ഞാൻ, ഇപ്പൊ എനിക്ക് താടി ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വചനത്തിന്റെയും അദ്ദേഹത്തിന്റെ ഈ ആയത്തിന്റെ ഒക്കെ ആള് തന്നെയാണ്. അപ്പൊ അങ്ങനെ ധാരാളം കിട്ടുന്നുണ്ട്. ാണ് പക്ഷെ ഒരു കാര്യം പൊക്കി പറയുന്നു വിചാരിക്കരുത്, കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ പ്രകാശം കൂടുതലാണ്. അത് അങ്ങയുടെ മുഖത്ത് കണ്ടാൽ നമുക്ക് ആ പോസിറ്റീവ് പ്രകാശം അറിയാലോ. ഒരു യഥാർത്ഥം മാറ്റി മാറ്റാൻ പറ്റും, ഇല്ലാതാവും. ആ ഒരു ഡിവൈൻ പവർ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ എത്തിച്ചേർന്നതും ഇങ്ങനെ വീണ്ടും കാണാൻ പറ്റിയതും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എന്താ പറയുക, എനിക്കൊരു ലോട്ടറി അടിക്കുന്ന കണക്കാണ്. ഇനി തൊട്ട് ഇന്ന് മുതൽ എൻ്റെ ഭാഗ്യം ജ്വലിക്കാൻ തുടങ്ങുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഉമ്രയ്ക്കൊക്കെ പോയിട്ട് അങ്ങ് വന്ന് പ്രവേശിച്ചത് ആദ്യ വരവ്. അപ്പൊ പാളയം പള്ളിയിലെ ഇമാമാണോ? കോഴിക്കോട്. കോഴിക്കോട് ട്രിവാൻഡ്രം പാളയുണ്ട്, കോഴിക്കോട്. അപ്പൊ നമ്മുടെ ഷാജി പട്ടിക്കര എന്ന് പറഞ്ഞ സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരയാണ്. അദ്ദേഹം എഴുത്തുകാരനാണ്. അദ്ദേഹം കോഴിക്കോട് ടൗണിൽ തന്നെയാണ് താമസം. ഷാജി പട്ടിക്കര ഒരു 100 സിനിമ അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു. പ്രൊഡ്യൂസ് ചെയ്ത് ഷാജി പ്രൊഡക്ഷന്റെ നിർവഹണത്തിൽ എല്ലാത്തിലും ഒക്കെ പങ്കെടുത്തു. നമ്പർ തരാണ്, ഞാനും ബന്ധപ്പെടാം. ഞാൻ കോഴിക്കോട്ട് തന്നെയാണ് സാധാരണ. അവിടെ ആ പള്ളിയിൽ ഞാൻ 42 വർഷമായി. വെള്ളിയാഴ്ച ഫ്രൈഡേ സ്പീച്ച്. പിന്നെ ഞാൻ കോളേജിൽ 40 വർഷത്തോളം പറു കോളേജിലെ പഠിച്ചതും പഠിപ്പിച്ചതും അവസാനം അവിടെ അറബി കോളേജ് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തു. 17 വർഷം പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തിട്ട് 9 വർഷമായി. കോഴിക്കോട് എല്ലാവർക്കും അതെ അറിയാം. ഷാജി അദ്ദേഹം എഴുത്തുകാരനുമാണ്, ബുക്ക് എഴുതുന്നുണ്ട്, സാമൂഹ്യ പ്രവർത്തകനാണ്. അവിടെ ജീവകാരുണ്യ പ്രവർത്തനം ഒത്തിരി പ്രവർത്തനം പങ്കെടുക്കുന്നതാണ് ഷാജി പട്ടിക്കര എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ നമ്പര് സാറിന് തരാം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ പാളയം പള്ളിയിലെ ഇമാമാണ്. അപ്പൊ പാളയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ട്രിവാൻഡ്രം പാളയത്തിലേക്ക് എനിക്ക് പോയി. ഞാൻ പറഞ്ഞു പാളയം ഞങ്ങളുടെ അല്ല, കോഴിക്കോട് പാളയത്തിലെ ഇമാമാണ്. അപ്പൊ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഒരു വലിയ ഭാഗം സ്ത്രീകളുണ്ട്. ആ പള്ളിയിൽ സ്ത്രീകൾക്കും വരാം. ഞാൻ പിന്നെ എന്താ പറയുക, ഇന്റർഫേത്ത് പിന്നെ മീറ്റിനൊക്കെ ഞാൻ പോകും, എൻ്റെ പ്രോഗ്രാം എടുത്ത് വെച്ചും പോകും. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം. സാറപ്പം ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ ഒരു ഒരു 2 മിനിറ്റ് ഡോക്ടറെ ഒന്ന് അടുത്തിരിക്കാൻ സാധിക്കും. ഒന്നിരുന്നിട്ട് ഡോക്ടറുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർ കൈ പിടിച്ചിട്ട് എന്തൊക്കെ രോഗമുണ്ട് എന്തൊക്കെ രോഗമില്ലെന്ന് ഒരു പഠിച്ചവൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ള ഒരു ഡോക്ടറാണ്. ശേഷം ഒരു 2-3 ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സപ്പിനെ കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ പൾസ് ഡൗൺ ആയിട്ട് വരും. അപ്പൊ എല്ലാം നല്ല സ്പീഡായിട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഗ്രോത്ത് ആകാതിരിക്കുന്ന ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് എൻ്റെ അമ്മയും കഴിച്ചിരുന്നു ആസ്പിരിൻ. പ്രശ്നം എന്താണെന്നറിയോ, നമ്മുടെ ഒരാൾക്ക് തീരുമാനം എടുക്കാവുന്ന വിധമല്ല ആരും. അപ്പൊ രോഗിയെ ഒരു ആയുർവേദ ആശുപത്രിയിലാക്കിയിട്ട് അത് മരിച്ചു പോയില്ലേ, വലിയ ബഹളമാണ്. നേരെ മറിച്ച് ഒരു ഹൈടെക് ഹോസ്പിറ്റലിൽ 100 മരിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഹോമിയോ ഹോസ്പിറ്റലിൽ പോയ ഒരാൾ മരിച്ചാൽ പ്രശ്നമുണ്ട്. നമ്മളൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ധൈര്യം ഉണ്ടാവില്ല, വേണ്ട ചികിത്സ കൊടുത്തില്ല എന്ന്. ഫസ്റ്റ് മുതൽ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ പറ്റും.
കട്ടൻ ചായയിൽ പഞ്ചസാര ഇടുമ്പോൾ ഞാനൊരു 30 വർഷമായിട്ട് ഡയബറ്റീസ് ആണ്. അതിപ്പോ ഇൻസുലിൻ ചെയ്യും മരുന്നായി ഷുഗറിനുള്ള 3 ഗുളിക സുഖമാവും. അനുഭവം നല്ല ട്രീറ്റ്മെന്റാണ്, പക്ഷെ ചൈനീസ് ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് അത് ഇന്നതാണ് അതിന്റെ ഫലം. ഇത്രയും നാള് വരെ അങ്ങനെ ഡോക്ടേഴ്സ് തന്നെ നമ്മളെ അടുത്ത് ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിന്റെ ഇഫക്റ്റ്, എങ്ങനെയാണ് ഇതിന്റെ ആക്ഷൻ റിയാക്ഷൻ എന്ന് പറയാൻ ആളുകൾക്ക് ഇപ്പൊ തെളിയിക്കണം സുഖം മതിയല്ലോ. സാറിന് കൊടുക്കാനുള്ള ഒരു അക്യുപഞ്ചറിന്റെ എനിക്കിവിടെ കൂടെ തന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ തറയിൽ കാര്യ വെക്കുമ്പഴി കുത്തുന്ന സ്ഥലം ഞാൻ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ എല്ലാം കാണിച്ചു കൊടുക്കാതെ ഇത് നമ്മള് സൂചി കുത്തുന്ന കണക്ക് ഈ കവർ മാറ്റിയിട്ട് എപ്പ ഇരിക്കുമ്പോ എവിടെ വീട്ടിങ്ങനെ രസമായിരിക്കും ഇരിക്കുമ്പോ നമ്മളെ ഈ കാലിനകത്തുള്ള കംപ്ലീറ്റ് നെർവ് എൻഡിങ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ കൈയുടെ എൻഡില് നെർവ് എൻഡിങ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ അടി പോലും നമുക്ക് എനർജൈസ് ചെയ്യും സത്യം. അതുപോലെ കാലിന്റെ റേസിലും ഈ നെർവ് എൻഡിങ് ഉണ്ട്. അപ്പൊ ഈ നെർവ് എൻഡിങ് നമ്മൾ പോയിട്ട് ചെയ്ത് കൊടുത്താൽ എനർജി മെഡിസിനിൽ പി എച്ച് ഡി എടുത്ത മമ്മി ഡോക്ടർ ഉണ്ട്, മമ്മി ഡോക്ടർ. അദ്ദേഹം ഒരു ടെസ്റ്റ് നടത്തി. ടെസ്റ്റ് പറഞ്ഞാൽ ഒരാൾ ഇപ്പൊ നമസ്കാരത്തിന്റെ ചലനങ്ങളുണ്ടല്ലോ, നേരെ നിൽക്കുക, സുജൂതിൽ തല ഹാർട്ടിനേക്കാൾ താഴെ, അതുമാതിരി ഇങ്ങനെ ഇരിക്കുമ്പോൾ കാലി ഇങ്ങനെ വെക്കുക, അതിൻ്റെ ഒക്കെ സമയത്തുള്ള പ്രഷറിൻ്റെയും മറ്റും കാര്യങ്ങൾ അദ്ദേഹം ടെസ്റ്റ് ചെയ്തു. അപ്പൊ അത് വളരെ ഉപകാരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ദീർഘസമയം ഒരു മെഡിറ്റേഷൻ ഒക്കെ അതുകൊണ്ട് കിട്ടും. ദീർഘനേരം ഇപ്പൊ സുജൂതിൽ ദീർഘനേരം നിൽക്കുമ്പോൾ ഒരുപാട് ബ്ലഡ് ഇത് അജുവ തന്നെയാണ്, അജുവ തന്നെയാണ്. ഇപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നതിന് ഒരു ബെസ്റ്റ് അജുവ എന്ന് പറയാം. എടുക്ക് ക്വാളിറ്റി എത്ര ഉണ്ടാവും എന്നെനിക്കറിയില്ല. നമുക്ക് ഇവിടെ കിട്ടുന്ന ഡ്യൂട്ടി ഫ്രീ ഷോപ്പും ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ കടയിൽ നല്ലൊരെണ്ണമായിട്ട് കഴിച്ചപ്പോൾ ഭയങ്കര ഫീൽ ചെയ്തു. സാറിപ്പം സൗദി എണ്ണൻ്റെ പ്രൊഡക്ഷൻ സ്ഥലത്ത് നിന്ന് വന്നിട്ടില്ലേ. പിന്നെ അത് ഒരു മറ്റേ ഓയിലാണ്, അത് പറഞ്ഞു കൊടുക്ക്. കരിഞ്ചീരക ഓയിൽ അരണ്യ എന്നൊരു കമ്പനി ഉണ്ട് അവിടെ കോഴിക്കോട്ട്, അവരത് ബ്ലാക്ക് സീഡ്. ബ്ലാക്ക് സീഡ് അത് ഞാൻ ആദ്യം കഴിച്ചിരുന്നു. ഇത് ഇതിൻ്റെ പൊടി തന്നെ വാങ്ങിയിട്ട്, പൊടിയല്ല അതിൻ്റെ ജീരകം വാങ്ങി പൊടിപ്പിച്ചിട്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നേച്ചർ ലൈഫ് തന്നെയും നമ്മളെ ഒരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് പാലിക്കാൻ കഴിയില്ല. അപ്പം എനിക്കെല്ലാം നോർമലായത് എല്ലാ ദിവസവും രാവിലെ നടക്കുക, നമ്മളെ ഫുഡ് വളരെ കൺട്രോൾ ചെയ്യുക, ഈ വേണ്ടാത്ത ഫുഡ് ഒഴിവാക്കുക, കഴിയുന്നതും ഒരു വെജ് ശീലമാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ആരോഗ്യം ശരിക്ക് വരും. പക്ഷെ നമ്മളിപ്പോൾ ട്രെയിനിലായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഫ്ലൈറ്റിലായിരിക്കും പോകുന്നത്, അപ്പോൾ ഒന്നും നമുക്ക് ആ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ കഴിയില്ല, അതാണ് പ്രശ്നം. വെജിന്റെ കാര്യത്തിൽ വെജില് മാലിന്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം അത് കഴുകി വൃത്തിയാക്കി ഓക്കെയാണ്. പക്ഷേ ഈ മീറ്റ്, റെഡ് മീറ്റിൽ ഇപ്പം നമ്മളന്ന് പ്രവാചകന്റെ കാലത്തല്ലേ പണ്ടുള്ള പോലെ ക്വാളിറ്റി ഉള്ള മീറ്റ് അല്ല നമുക്കിപ്പോ കിട്ടുന്നത്. ഒക്കെ കുത്തി വെച്ചതും മാംസം ചാടിപ്പിച്ചതും ഇറച്ചി വിഷാംശം. ഈ സാധനം അവരെ പിടിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കുറേ വിഷാംശം. നമ്മുടെ പൊല്യൂഷൻ ഉള്ള അന്തരീക്ഷം, ഈ ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കുള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ നിർത്തിയ ഒരു സാധനത്തിൽ സമൂഹത്തിൽ ഈ അധാർമികത കൂടി വരികയായിരുന്നു.
എന്താണ് സമൂഹത്തിന് അങ്ങേക്ക് കൊടുക്കാനുള്ള എനിക്ക് ചെയ്യുമെന്നുള്ളത്? ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടത് പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിപ്പോ മതപ്രഭാഷണം നടത്തുന്നു, പുതുവായി പറയുന്നു, പഴവ് പരമ്പരകളുണ്ട്, എല്ലാ മതത്തിലും ആളുകളും. പക്ഷെ അവരുടെയൊക്കെ കുടുംബത്തിൽ തന്നെയാണ് ഇത് നാശമായി വരുന്നത്. അപ്പൊ ജീവിതം കുട്ടികളെ വീട്ടിൽ വെച്ച് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പോകാന്നല്ലാതെ വേറെ ഒന്നും നടക്കില്ല. ആർക്കും ഒരു ഒരു സ്കൂൾ ലെവലിൽ, ഒരു ഹൈസ്കൂൾ ലെവലിൽ എത്തിയ ഒരു കുട്ടിയുടെ മേലെ അതിനേക്കാൾ ഏറെ നമുക്ക് സ്വാധീനം ചെലുത്താൻ കഴിയില്ല. അങ്ങനെ പഠിച്ച് ഉയർന്നു വന്ന ഒരു കുട്ടി ഒരു ജോലി ചെയ്തിരിക്കുക, ആണായാലും പെണ്ണായാലും, പിന്നെ അവർ സ്വതന്ത്രരാണ്. അച്ഛൻ പറഞ്ഞു വാപ്പ പറഞ്ഞു എന്നുള്ളത് അവർ കേൾക്കില്ല. പിന്നെ മാത്രമല്ല അവരെ വിശ്വാസപ്രകാരം നമ്മേക്കാളും അവർക്കാണ് വിവരം ഉള്ളത് എന്നാണ്. അപ്പോൾ പിന്നെ പിന്നെ അതോടൊപ്പം ഉണ്ടല്ല ഈ പുതിയ കാലഘട്ടത്തിലെ സ്വതന്ത്ര ചിന്തകൾ, സയന്റിഫിക് തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്, അതാണ് ദൈവനിഷേധത്തിലേക്ക് പുതിയ നാസ്തികത. അതാണ് ഇപ്പം വന്ന ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ നമ്മൾ അതിശക്തമായി എതിർക്കുന്നത്. സോഷ്യൽ മീഡിയ കാണുന്ന ഫ്രീ തിങ്കേഴ്സ്, ഫ്രീ തിങ്കേഴ്സ്, ഫ്രീ തിങ്കർ, സയന്റിഫിക് തിങ്കർ ആണെങ്കിലും ഒരുവിധം സഹിക്കാം. അപ്പം സയന്റിഫിക് തിങ്കർ ആണ്, സയന്റിഫിക് തിങ്കേഴ്സില് അവർക്ക് അതിൽ അവർക്ക് മൊറാലിറ്റി ഇല്ലാത്ത രീതിയിൽ അവർ യുക്തിവാദം മറ്റും. മൊറാലിറ്റി എന്ന് പറയുന്നത് അത് ആത്മീയമായി കിട്ടുന്നതാണ്. അപ്പൊ അച്ഛനെ ബഹുമാനിക്കാം എന്നുള്ളത് സയന്റിഫിക് ആയി തെളിയിക്കാൻ കഴിയില്ലല്ലോ. അച്ഛന് പുനത്തിൽ കുഞ്ഞത്തുള്ള ഒരു ഇതിൽ എഴുതിയിരുന്നു, അച്ഛനും അമ്മയും നമ്മൾ ജനനത്തിന് ഒരു കാരണമായി. അങ്ങനെ പറയുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കോഴിമുട്ടയെ ബഹുമാനിക്കണ്ടേ? കാരണം കോഴിമുട്ടയിൽ നിന്നാണ് കോഴിക്കുഞ്ഞുങ്ങൾ. അങ്ങനെ അദ്ദേഹം എഴുതിയില്ല, അദ്ദേഹം അവസാനമായപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അപ്പോൾ മൊറാലിറ്റി ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ വീട്ടിൽ വെച്ച് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ ജീവിതം കണ്ട് കുട്ടികൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. ഈ ഫ്രീ തിങ്കേഴ്സ് നെഗറ്റീവായിട്ട് പോകുക, എത്ര മണിക്കൂറുകൾ നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, ലേഖനം എഴുതുന്നുണ്ട്, പക്ഷെ അത് ഇപ്പം മദ്യം, മയക്കുമരുന്ന്, അധാർമികമായ ലൈംഗിക ജീവിതം, ഇതിലേക്കൊന്നും ഒരു മാറ്റം വരുത്താൻ കഴിയുന്നില്ല. അതിൽ പെട്ടുപോകുന്ന ആളുകൾ വളരെ നല്ല ജീവിതം നയിക്കുന്ന കുടുംബത്തിലെ ആളുകളുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ കണ്ടിട്ടുണ്ട്, അവിടെ ഒരു സ്ഥാപനം മദ്യമയക്കുമരുന്ന് എന്നടിപ്പെട്ടവരെ അടിമപ്പെട്ടവരെ മോചിപ്പിക്കാൻ, റീഹാബിലിറ്റേഷൻ. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ നമ്മുടെ കോഴിക്കോട്ടൊക്കെ ഉള്ള എത്ര കുടുംബങ്ങളിലെ കുട്ടികളുണ്ട്, അവരെ അവരെ നാട്ടിൽ വെച്ച് ഇതിന് ചികിത്സിച്ചുകൂടാ, അപ്പം കൊണ്ടുപോവാം ബാംഗ്ലൂർ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ. എന്നിട്ട് ഒരു വലിയ അവിടെ നിന്ന് ഒരു മാസം അവിടെ നിർത്തി വലിയ 10,000-20,000 rupees ഒക്കെ കൊടുത്ത് കുറേ കൊല്ലം മുമ്പാണ് കൊണ്ടുവന്നു. കൊണ്ടുവന്ന് ഇവൻ പിന്നെ അങ്ങനെ തന്നെയായി. അപ്പോൾ അത് പ്രശ്നം, വളരെ പ്രശ്നമാണ്. എന്നുവെച്ചാൽ പുതിയ സാംസ്കാരിക നായന്മാർക്കും പണ്ഡിതന്മാർക്കും എല്ലാം ഒരുപാട് ഉത്തരവാദിത്വങ്ങളും അല്ലെങ്കിൽ റെക്കോർഡ് ഉണ്ട്, പക്ഷെ പലരും ഒളിച്ചു കൊടുക്കും, പലരും തുറന്ന് വിളിച്ച് പറയും. പറയാനിട്ടല്ല, പറയാൻ ധാരാളം പ്രസ്ഥാനങ്ങളും ആളുകളും ഒക്കെ പറയുന്നുണ്ട്, ക്ഷൻ വേണം. ഒരുപാട് ഒരുപാട് നമ്മളുടെ പുതുതലമുറ കുട്ടികളിൽ ഒരുപാട് പേര് ഗഞ്ചാവിനും മറ്റ് ലഹരി സ്റ്റിക്കറുകൾക്ക് വേറെ ഒത്തിരി. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അങ്ങ് ഫോണിൽ കൂടെ വിളിച്ചത് പറഞ്ഞില്ലേ, പണ്ട് ഞാൻ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പം സത്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ജെൻഡർ ന്യൂട്രാലിറ്റിയും അതും ഇതും എന്ന് പറഞ്ഞു ഓരോ പുതിയ ഓമന പേരിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള 5 പ്രഭാഷണങ്ങളാണ് സൗദിയിലും ദുബായിലും ഒക്കെ ആയിട്ട്. 5 ഞാൻ പുതിയ ഇഷ്യൂകളിറക്കി ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവരുടെ ചാനലുകൾ, ഈ 24 ചാനലൊക്കെ ഇല്ല, അവരെ കുറിച്ച് ഞാനൊക്കെ ഞാൻ അയച്ചിരുന്നുണ്ട് ചാനലുകൾ, പത്രങ്ങളൊക്കെ അത് വലിയ പ്രാധാന്യമായി കൊടുത്തിരുന്നു. നമ്മൾ സോഷ്യൽ ജസ്റ്റിസ്, ജെൻഡർ ജസ്റ്റിസ് അത് വേണമെന്നാണ് പറയേണ്ടത്, അതാണ് പറയുന്നത്. ജസ്റ്റിസ് അല്ലാതെ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ വായിച്ചു, അങ്ങ് അയച്ചു പത്രത്തിനകത്ത് ഞാൻ വായിച്ചു, ജനറൽ ന്യൂട്രാലിറ്റിയേക്കാൾ ജനറൽ ഇക്വാലിറ്റി വേണം. കാരണം രണ്ട് സെക്സ് ആകുമ്പോൾ അവരുടെ കഴിവുകളും അവരുടെ ധർമ്മങ്ങളും ഒക്കെ വ്യത്യസ്തമാണല്ലോ. പിന്നെ ഇതിൽ ഈ ജെൻഡർ രംഗത്ത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് സ്ത്രീകളാണല്ലോ. അപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അതേ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് വനിതാ ക്ഷേമ മന്ത്രി ഉണ്ട്, വനിതാ കമ്മീഷൻ ഉണ്ട്, ജെൻസിന് ഒരു കമ്മീഷൻ ഇല്ല, ജെൻസിന് മന്ത്രിയില്ല. അതിന്റെ കാരണം എന്താ വെച്ചാല് ജെൻസാണ് ഉപദ്രവിക്കുന്നത്. അപ്പൊ ഇവരെ പെണ്ണുങ്ങളെ സംരക്ഷിക്കണം, അവർക്കൊരു ഉപദ്രവം വരാതിരിക്കണം. അത് ഉപദേശം കൊണ്ട് കഴിയില്ല. കാരണം എന്താ പറയുക, ഇത് ഹോർമോൺ വ്യത്യസ്തമാണ്. ഇപ്പം തന്നെ നമ്മൾ നോക്കിയപ്പോൾ ഒരു വഴിയിൽ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ട്രെയിൻ വെച്ച് ശല്യം ചെയ്തു എന്ന് പറയുന്നത് ആണ് പെണ്ണിനെയാണ് ഉപദ്രവിക്കുന്നത്. പെൺകുട്ടികളാരെങ്കിലും കൂടി ഒരു ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടു പോകുക അങ്ങനെ സംഭവം ഇല്ലല്ലോ.
അപ്പൊ അതിന്റെ കാരണം ഈ ആണുങ്ങൾ മുഴുവൻ മോശക്കാരായിട്ടല്ല, അവരുടെ ഹോർമോൺ പ്രവർത്തനത്തിൽ നാച്ചുറലി ഉള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ലിമിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇന്നത്തെ പത്രത്തിലുണ്ട് ഹണി ട്രാപ്പിൽ, കുടുംബത്തോടെ ആരൊക്കെ കുടുംബമില്ല, ഹണി ട്രാപ്പ് തന്നെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരാളെ കിട്ടിയാല് ഒരു പത്രസമ്മേളനം നടത്തിയാൽ പറഞ്ഞാൽ കുടുങ്ങിയല്ലോ, കുടുങ്ങി പിന്നെ അതില്ലാന്ന് പറയാൻ കഴിയില്ല, പറഞ്ഞാലും കഴിച്ചിലാവും. സുപ്രീം കോടതി തന്നെ പറയുന്നു, മറ്റേ പരിചയമായി പെണ്ണുങ്ങൾ കൊടുത്തിരിക്കുന്ന പലതും എടുത്ത് വാളായിട്ട് വീശിക്കൊണ്ട് ആർക്കെതിരെ വേണമെങ്കിലും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അരാജകത്വം ഉണ്ടാകും. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒരു ബേസിക് സംരക്ഷണം അവനവനുണ്ടാകാനായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങക്ക് മറ്റൊരു ഗിഫ്റ്റ് തരുന്നു. ഖുറാന്റെ ഏറ്റവും അതിന്റെ എഡിഷൻ ആണ് ഏറ്റവും ബൈബിൾ. ഇത് ഏറ്റവും അടുത്ത നല്ല തലമുറ ജനിക്കാനുള്ള ജീവിത വിജയത്തിലേക്ക് 22 ശക്തികൾ എന്ന് പറയുന്ന 22 ജീനുകളുടെ പ്രതിഭാസമാണ്. ഇത് അങ്ങ് വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇത് എന്റെ മഹാഭാരതമാണ്. മഹാഭാരതം മുഴുവൻ വായിച്ചിട്ട് അതിന്റെ ബയോളജിക്കൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതൊക്കെ ബേസിക് ഐഡിയ നമുക്ക് ജ്ഞാനത്തിന്റെ രൂപത്തിൽ അകത്തുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടാത്തതിനെ നമുക്ക് സ്വയം മാറ്റാനും വേണമെന്നുള്ളതിനെ നമുക്ക് സ്വയം എടുക്കാനും കഴിയുമെന്നൊരു വിശ്വാസം. അപ്പൊ ഇത് മുഴുവൻ എടുക്കുകയല്ല, അങ്ങക്ക് വേണ്ടി ഒരു കുഞ്ഞ് ഫുഡും കൂടെ അറിയാം. അയ്യോ അയ്യോ ഞങ്ങള് ഫുഡ് വാങ്ങിച്ചു ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് പോയാൽ മതി, ഇവിടുന്ന് ഒരു ജസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്നു, അങ്ങ് ഇവിടെ വന്നതിലും ഇത് ഒക്കെ സ്വീകരിച്ചതിലും അങ്ങയുടെ എന്താ പറയാ എനിക്ക് വാക്കുകളില്ല, അതാണ് അവസ്ഥ. എന്നെ ഒന്നുകൂടെ ഒന്ന് നന്നായിരിക്കട്ടെ. താങ്ക് യു, താങ്ക്സ് അലോൺ. ഇതിനകത്ത് ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അനുഗ്രഹം ഉണ്ടാകട്ടെ, പ്രാർത്ഥനയാണ്. ഞാൻ പറയേ, ചിലര് പറയും അനുഗ്രഹ പ്രഭാഷണം എന്നാണ് ഞാൻ. അപ്പൊ നമ്മള് പറഞ്ഞു നമ്മളല്ല അനുഗ്രഹിക്കുന്നത്, പടച്ചവനാണ്. പടച്ചവന് അനുഗ്രഹം മതി, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ദൈവത്തിന് അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ മനുഷ്യരെ ആവശ്യമുണ്ട്. ആ സെലക്ട് ചെയ്യപ്പെട്ട മനുഷ്യരൂപമാണ് അന്നും ഞാനൊരു ജൂനിയറായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ ദൈവത്തിൻ്റെ ആൾക്കാരുടെ സാമീപ്യം പോലും ഐശ്വര്യം വർദ്ധിപ്പിക്കും എന്നാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളുടെ ആഴത്തിലും അർത്ഥ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുക, നന്മയ്ക്ക് വേണ്ടി സ്വയം പരിശ്രമിക്കുക, അവനവൻ അവനവരെ രക്ഷിക്കാനും ഉയർത്താനും ശ്രമിക്കുക. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും എല്ലാവർക്കും ലഭിക്കട്ടെ. നാളെ ഒരാൾ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് ആരും വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട, അവരവരുടെ സേഫ്റ്റി അവരവരുടെ സക്സസ് അവരവരുടെ കൈകളിൽ തന്നെയാണ്. വീണ്ടും ഒരു വീഡിയോയിൽ വരുന്നവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക്സ് എ ലോട്ട്.